ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്ര സങ്കേതങ്ങളിലും പരിസരങ്ങളിലുമുള്ള കടകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ലേലം ചെയ്തു നൽകുന്നത് ക്ഷേത്ര വിശ്വാസമുള്ളവർക്കായിരിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ ലേലം കൊണ്ട പല ആളുകളും ഭക്തജനങ്ങളോട് വളരെ അപമര്യാദയായും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലും പ്രതികരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പണത്തെക്കുറിച്ച് മാത്രമല്ല ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സുഖദർശനവും ശുദ്ധമായ ഭക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. സൗജന്യ അന്നദാനം ദേവസ്വം ബോർഡ് മുടക്കിയിരിക്കുകയാണ്. അവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ നടത്താവുന്ന തീവെട്ടിക്കൊള്ളയെക്കുറിച്ചാണ് അധികാരികൾ ചിന്തിക്കുന്നത്. ദേവഹിതമറിയാതെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായ നിലപാടാണ് ദേവസ്വം ബോർഡ് എടുക്കുന്നതെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഗൗരവതരമായി ഇടപെട്ട് അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും മറ്റും ഹിന്ദുക്കൾക്ക് മാത്രമേ നൽകൂ എന്ന ഉറച്ച നിലപാട് എടുക്കണം. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം പരിശുദ്ധമായ ഭക്ഷണം അവരുടെ സുഖദർശനത്തോടൊപ്പം തന്നെ ഉറപ്പുവരുത്തേണ്ട ദേവസ്വം ബോർഡിൻ്റെ ചുമതലയാണ്. നേരത്തെ അത് ഭക്തജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായ അന്നദാനം നൽകിയിരുന്നു. ദേവസ്വം ബോർഡ് അതെല്ലാം മുടക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ ഭക്തജന സംഘടനകളുടെ സഹായത്തോടുകൂടി അവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകാനുള്ള സംവിധാനം ദേവസ്വം ബോർഡ് അനുവദിക്കണം. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചൂഷണത്തിന് ഭക്തജനങ്ങളെ ചൂഷണത്തിന് വിധേയമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക.